വിദേശ പഠനം ഇനി വിദൂരമല്ല. ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ഭാര്യ ഭർത്താവ് എന്നുള്ള ടേം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് പേഴ്സണലി. എനിക്ക് എന്നെ ആരെങ്കിലും ഭാര്യ എന്നുള്ള രീതിയിൽ ടാഗ് ചെയ്യുമ്പോൾ എനിക്ക് അത് എന്തോ ഒരു പ്രശ്നമാണ് കേൾക്കാൻ വേണ്ടി. അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളെ കാണുന്നു, അതാണ് പരിഹാരം. ഞങ്ങൾ രണ്ടുപേരും വളർന്ന സാഹചര്യവും നമ്മൾ നോക്കിക്കാണുന്ന രീതിയുടെ ഒരു മാറ്റമാണ്. അപ്പൊ പിന്നെ അതിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഈ വരികൾക്കിടയിലൂടെ വായിക്കുന്ന ഒരാളെ തന്നെ വേണമായിരുന്നു, അത് ബോറടിക്കില്ലേ പിന്നീട്? അല്ല, ഇതില്ലെങ്കിൽ എനിക്ക് ബോറടിക്കാം. പുള്ളി ഇതിനേക്കാൾ വലിയ വായനയാണ്, വിമർശിക്കുന്ന ആളാണ്, നല്ലോണം വിമർശിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഫെമിനിസത്തിനെ കുറിച്ച് സ്ത്രീകൾ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലായത്. അതെ, ഇപ്പോഴും ഞങ്ങള് തിരുത്തുന്ന കാര്യങ്ങളുണ്ട്. എന്റെ ജെൻഡർ സപ്രസ്ഡ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഒരു അവകാശവും കറേജും വേണമല്ലോ. ആ കറേജ് എന്ന് പറയുന്ന കാര്യം വളരെ കുറവാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കിക്കാണേണ്ടത്. ആ കറേജ് കുറവായതിന്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അധികം ലേറ്റ് ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ ന്യായീകരണങ്ങളും വരുന്നത്. ഒരു ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു കാര്യം പറയുമ്പം അത് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് പെട്ടുന്നുണ്ട്. പക്ഷേ അതേ രീതിയിലുള്ള വേറൊരു കാര്യം ഒരു സ്ത്രീ ഒരു പെൺകുട്ടി പറയുമ്പം പെട്ടെന്ന് ആൾക്കാരങ്ങ് അക്സെപ്റ്റ് ചെയ്യില്ല. ഉണ്ണി പറയുന്നതിനാണ് ഇമ്പാക്ട് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ കമന്റ്സില്. ഈ ജാതി മതമൊക്കെ ഭയങ്കരമായിട്ട് ഈ കലകളെ ഇങ്ങനെ സ്വാധീനിക്കുകയും ജാതി അഡ്രസ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളിപ്പോഴും പരാജയമാണ്. മലയാളി വൻ പരാജയമാണ്, ലോക പരാജയമാണ്. ഈ സിനിമയിൽ എന്താണ് ഈ പറയുന്നത്? കേരളത്തിൽ ജാതി ഇല്ലല്ലോ, ഇങ്ങനെ എവിടെയാണ് ജാതി ഉള്ളത്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് ഇവർ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? വിവാഹ പരസ്യത്തിൽ നിനക്ക് ജാതി കാണാൻ പറ്റുന്നില്ലാത്തൊരു കാലം വരുമ്പോൾ എന്നോട് പറയൂ കേരളത്തിൽ ജാതിയില്ല. സിനിമകളെ അങ്ങനെ ഒരു ഒരു വാർമിഷനാക്കി മാറ്റാൻ, മനുഷ്യനെ വാർമിഷനാക്കി മാറ്റത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കുന്ന, മതത്തിനെ അങ്ങനെ ഉപയോഗിക്കുന്ന അത്തരം സിനിമകളും ഉണ്ടായാലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത് നിങ്ങളൊക്കെ അക്കാലത്ത് ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം, നിങ്ങൾ അതൊന്നും ചോദ്യം ചെയ്തില്ലല്ലോ. അങ്ങനെ ചോദ്യം വരാൻ പാടില്ല. യൂട്യൂബേഴ്സായ ഉണ്ണിയും വിയയുമാണ് നമുക്കിപ്പോൾ. നമസ്കാരം. നമസ്കാരം. ഉണ്ണി ശരിക്കും ആർജെ ആയിട്ട് ഇതിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഇപ്പോഴാണ്? 2010 ആർജെ ആയിട്ട് ജോയിൻ ചെയ്ത്. അത് കഴിഞ്ഞ് ആ സമയത്ത് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇട്ട് നോക്കി, അതിൽ ഒരു സിനിമയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന് നല്ല റീച്ച് വന്നു. അപ്പോഴാണ് നമുക്കിതൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെയാണ് സീരിയസ് ആവുന്നത്. വിയ എങ്ങനെ ഇതിലായത്? പാർട്ണർഷിപ്പിലേക്ക് വന്നത് എങ്ങനെയാണ്? പ്രണയം നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെട്ടാണ്. പിന്നെ ഉണ്ടായ സൗഹൃദവും അത് കഴിഞ്ഞുണ്ടായ റിലേഷൻഷിപ്പ് ആണ്. ഈ വരികൾക്കിടയിലൂടെ വായിക്കുന്ന ഒരാളെ തന്നെ വേണമായിരുന്നു, അത് ബോറടിക്കില്ലേ പിന്നീട്? അല്ല, ഇതില്ലെങ്കിൽ എനിക്ക് ബോറടിക്കാം. പുള്ളി ഇതിനേക്കാൾ വലിയ വായനയാണ്. നമ്മള് വായിച്ച് സെറ്റായി രണ്ടാമത്തെ വരി വായിച്ച് തരുമ്പോഴേക്കും ആള് അതിന്റെ ഇടയിൽ മറ്റൊരു വരി കണ്ടുപിടിക്കുകയല്ലേ. ഉണ്ണി വിമർശിക്കുന്ന ആളാണ്, നല്ലോണം വിമർശിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ആളാണല്ലോ ഈ പാർട്ട്നേഴ്സ് ആണെന്ന് തന്നെ വിളിക്കുന്ന, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേര്, ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്, അത് ശരിക്കും ഒരു പ്രചാരണത്തിന്റെ ഭാഗമാണ്. എഫേർട്ട്ഫുള്ളി അല്ല എനിക്ക് തോന്നുന്നു. എനിക്ക് ഭാര്യ ഭർത്താവ് എന്നുള്ള ടേം എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് പേഴ്സണലി. എനിക്ക് എന്നെ ആരെങ്കിലും ഭാര്യ എന്നുള്ള രീതിയിൽ ടാഗ് ചെയ്യുമ്പോൾ എനിക്ക് അത് എന്തോ ഒരു പ്രശ്നമാണ് കേൾക്കാൻ വേണ്ടി. അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളെ കാണുന്നു, അതാണ് പരിഹാരം. അതായത് ഇപ്പം ലാസ്റ്റ് നമ്മള് അഞ്ജലി മേനോന്റെ സിനിമ വന്ന സമയത്ത് ഞാൻ ഇട്ടത് എനിക്ക് അതൊരു ആവറേജിനോ അതിൽ താഴെ നിൽക്കുന്ന അനുഭവം പോലെയാണ്. വിയ ഇട്ടത് വിയ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്തൊരു സിനിമയായിട്ടാണ്. അത് ഞങ്ങൾ രണ്ടുപേരും വളർന്ന സാഹചര്യവും നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ്. അപ്പൊ പിന്നെ അതിനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. സൗദി വെള്ളയ്ക്ക് ഉണ്ണിക്ക് കണക്ട് ആയി, വിയക്ക് കണക്ട് ആയോ? അപ്പൊ രണ്ടുപേരും ഒരുമിക്കാനും പറ്റി ഇടയ്ക്കൊക്കെ? ഒരുമിക്കാറുണ്ട്, മിക്കവാറും ഒരുമിച്ച് വരും. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ആശയങ്ങൾ, പിന്നെ പലതും നമ്മൾ ഓരോ ഏജിൽ ഓരോ സിറ്റുവേഷനിൽ പഠിച്ചെടുക്കുന്നതല്ലേ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഏജിൽ മനസ്സിലാക്കിയ, ആസ് എ പെൺകുട്ടി മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടേ ഉണ്ടാവില്ല, ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടാവില്ല. അപ്പം ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്, ഈ പെർസ്പെക്റ്റീവിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അതിനെ അങ്ങനെ മനസ്സിലാക്കുന്നു. ഫെമിനിസത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഉണ്ണി പലപ്പോഴും വിയയുടെ അഭിപ്രായത്തെ കൂടെ മാനിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒരുപക്ഷെ നമ്മൾ പഠിച്ചെടുക്കാത്ത ഏരിയയിലുള്ള ഒരു നോളജിന്റെ എക്സ്പ്ലോറേഷൻ മാത്രമാണ്. അല്ലാതെ ഫെമിനിസത്തെ കുറിച്ച് പുരുഷൻ മുമ്പിൽ സംസാരിക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതിയിൽ. ഫെമിനിസത്തിനെ കുറിച്ച് സ്ത്രീകൾ തന്നെയാണ് സംസാരിക്കേണ്ടത് എന്നാണ്
അതെ, എനിക്കൊരിക്കലും ഒരു പൂർണ്ണ അർത്ഥത്തിൽ ഫെമിനിസ്റ്റ് എന്ന് തന്നെ സ്വയം വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പോഴും ഞങ്ങള് തിരുത്തുന്ന കാര്യങ്ങളുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന ഒരു സ്ത്രീകളുടെ ഒരു ഏരിയയിൽ വരുന്ന ഒരു വർത്തമാനം അല്ല, ഒരു സത്യത്തിൽ ഒരു ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണല്ലേ. ആര് സംസാരിച്ചാലും മതിയെന്നാണോ, അതെ ആരെങ്കിലും എന്താ വെച്ചാ, നമ്മള് പൊതുവെ എനിക്കത് ആൾക്കാരെ ഡിക്ഷണറിയും ഗൂഗിളും ഒക്കെ അധികം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഫെമിനിസം എന്ന് പറയുമ്പോൾ ഈക്വാലിറ്റിയുടെ സെയിം മീനിങ് ആണുള്ള ഒരു അർത്ഥമുണ്ട്. പക്ഷെ ശരിക്കും നമ്മള് കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ, ഈക്വാലിറ്റി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് എന്താ പറയാ, സ്ത്രീകൾക്ക് നഷ്ടപ്പെടുന്നതായിട്ടുള്ള കാര്യത്തെ ഒന്നും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യമാണ് ഫെമിനിസം. ഇക്വാലിറ്റി വേറെ സാധനമാണ്, പക്ഷെ ഫെമിനിസം എന്ന് വെച്ചാൽ അഡ്വക്കസി ഓഫ് വുമൻസ് റൈറ്റ് എന്നാ പറയാം. അപ്പൊ സ്ത്രീകളുടെ കാര്യങ്ങൾ ഒന്ന് ആംപ്ലിഫൈ ചെയ്യാം, അപ്പോഴും ഈക്വൽ ആകുള്ളൂ. ഇതാണ് അർത്ഥം. ആണുങ്ങൾക്ക് പറയാൻ പറ്റും, പുരുഷന്മാർക്ക് പറയാൻ പറ്റും, അങ്ങനെ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അത് ഒരാളുടെ ചിന്താഗതിയും മെച്യൂരിറ്റിയും അതൊക്കെ അനുസരിച്ചിരിക്കും. ഈ ധാരയില് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. പുതിയ കാലഘട്ടത്തിന് അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഫെമിനിസവും മാറേണ്ടതുണ്ട്. അങ്ങനെ പരുവപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ മാറ്റം നല്ലതല്ലേന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പോയിട്ട് ബാക്കിൽ പോയിട്ട് പഴയ അർത്ഥം തേടേണ്ടതുണ്ടോ? അങ്ങനെ ഫെമിനിസം എന്ന് പറയുന്നത് നമ്മൾ എയ്റ്റീസിൽ കോയിൻഡ് ആയിട്ടുള്ള ഒരു ടേമും ഫിലോസഫിയാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ ഇപ്പോഴും അതിനെ കുറിച്ച് ഫണ്ടമെന്റലി നമ്മൾ ഇതിന്റെ അർത്ഥം പോലും പറയേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത വരുമ്പോൾ അതിന്റെ അർത്ഥം ഇത് എവിടെയോ എത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ മീഡിയയിൽ കാണുന്നത് മറ്റേ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിലെ ഫെമിനിസം മാത്രമാണ്. പക്ഷെ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫെമിനിസം ആവശ്യമുള്ളത് നമ്മൾ അടിയിലോട്ട് പോകുമ്പോഴാണ്. ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ബേസിക് ആയിട്ടുള്ള എന്താ പറയാ, ഡെയിലി വേജസും അവരുടെ അവരനുഭവിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് കിട്ടാതിരുന്ന പരിഗണനയും അവിടെയാണ് കുറച്ചുകൂടി വോയിസ് വേണ്ടതെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ വോയിസ് നമ്മൾ മീഡിയയിൽ ഒരിക്കലും കാണുന്നില്ല. ഒരു നടി പറഞ്ഞത് ഈ റൂമിന്റെ വാതിൽ നമ്മൾ തുറന്നു കൊടുത്താൽ മാത്രമേ അയൽക്കുള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഈ ഭൗതികമായിട്ടുള്ള ചില ഉദാഹരണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ശരിക്കും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ വാതിൽ തുറക്കുക എന്നൊക്കെ പറയുന്നത് പോലും ഒരു പരിപാടിയല്ല. ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ, നമ്മൾ സൗഹൃദത്തിലായിരിക്കുമ്പോൾ, പിന്നെ സൗഹൃദം തെറ്റുമ്പോൾ ഉള്ള ബന്ധങ്ങളൊക്കെ മാറുന്നുണ്ട്. തുറന്നു കൊടുക്കുക എന്നൊക്കെ പറയുന്ന തീരുമാനം, ഇല്ലെങ്കിൽ അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്, ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് ഈ വാതില് തുറക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ണി അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതൊരു ന്യായീകരണമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്ത്രീകൾ പോലും ന്യായീകരിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങള് എന്താ പറയാ പോയിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ടല്ലോ. അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. അത് സ്ത്രീ പുരുഷനൊന്നും ഇല്ല, ഇത്തരം നൈകരണ ഫാക്ടറികൾ എല്ലായിടത്തും ഉണ്ടാവും. അതെ, പക്ഷെ എന്റെ ജെൻഡർ സപ്രസ്ഡ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഒരു അവകാശവും കറേജും വേണമല്ലോ. ആ കറേജ് എന്ന് പറയുന്ന കാര്യം വളരെ കുറവാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കിക്കാണേണ്ടത്. ആ കറേജ് കുറവായതിന്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റു എന്ന് പറഞ്ഞ കാര്യങ്ങൾ അധികം ലേറ്റ് ആയിട്ട് വരുന്നതും അല്ലെങ്കിൽ ന്യായീകരണങ്ങളും വരുന്നതും. ചില സിനിമകൾ ഉണ്ണി പലതരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കും. ഇപ്പൊ പുഴു എന്ന് പറയുന്ന സിനിമയിൽ നമ്മളിപ്പോ അത് നായകനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശരിക്കും വില്ലനായിട്ടാണ്, ഇല്ലെങ്കിൽ വില്ലനെ നായകനില്ല, അത് വേറൊരു സാധനമാണ്. ഈ പുഴുവിനകത്ത് അത്തരം ഒരു വായനയിൽ നോക്കുമ്പോൾ ആ നായക സ്ഥാനത്ത് മമ്മൂട്ടിയെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് കമ്മ്യൂണിക്കേഷനെ ശരിക്കും മുൻപോട്ട് കൊണ്ടുപോയില്ല എന്ന അഭിപ്രായം ഉണ്ടോ ഉണ്ണിക്ക്? മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനേതാവ് ആ സിനിമയിലെ ഒരു കഥാപാത്രത്തിന് മാത്രമാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ജാതിയാണ്. ആ ജാതിയെ അഡ്രസ് ചെയ്യാണ് സിനിമ ചെയ്തത്. അവിടെ ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ, അതായത് ചേട്ടനും അനിയത്തിയും, അവർക്ക് അത്രയും വലിയ ആഴത്തിലുള്ള ആത്മബന്ധമുണ്ട്. അതിനെ പോലും ബ്രേക്ക് ചെയ്യത്തക്ക രീതിയിൽ, ആ ബന്ധം നശിപ്പിച്ച് അയാൾ അയാളുടെ തന്നെ ഭാവി നശിപ്പിക്കത്തക്ക രീതിയിൽ വർക്ക് ചെയ്യാൻ ഇവിടെ ജാതിക്ക് പറ്റുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ആ സിനിമയിലെ കോർ തീം അല്ലെങ്കിൽ അതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് അവിടെ നായകസ്ഥാനത്ത് ആരും വരുന്നില്ല. അവിടെ ഒരു സിറ്റുവേഷനിൽ ഒരു വില്ലൻ കടന്നു വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അതിനെ മമ്മൂട്ടി എന്ന അഭിനേതാവ് അവിടെ വരുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് നായകനായി ആ സിനിമ കഴിയുമ്പോൾ ആരും കാണുമെന്നോ അല്ലെങ്കിൽ പുള്ളീനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമെന്നോ. കാര്യം നമുക്കത് ഗംഭീരമായി തന്നെ, അതായത് ആ സിറ്റുവേഷൻ അയാളെ വില്ലനാക്കി മാറ്റുമ്പോൾ നമുക്ക് വില്ലനാവുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയുക, അദ്ദേഹം അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിനെ ന്യായീകരിക്കുകയോ അതിൻ്റെ കൂടെ നിൽക്കുകയോ അങ്ങനെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഇനി നിങ്ങൾ വിമർശിക്കുന്നവരുടെ കാര്യത്തിൽ, നിങ്ങൾ രണ്ടുപേരും വിമർശിക്കുന്നുണ്ടല്ലോ, ഈ കമന്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു സാധനമാണ്. ഇതിനകത്ത് വിമർശനങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ വിമർശകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ, അത് നമ്മൾ മാനസികമായി നമ്മളെ സ്വാധീനിക്കും, നമ്മളെ വ്യൂവർഷിപ്പിനെയാണ് ബാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ വിമർശനങ്ങളെ കാര്യമായിട്ട് എടുക്കേണ്ടതുണ്ടോ എന്നും ചിന്തിക്കും. എവിടെയെങ്കിലും സൈക്കോളജിക്കലി നമ്മളെ ഈ കമന്റ്സ് ബാധിക്കുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ നമ്മളൊരു ഒരു പാട്രിയാർക്കൽ ഇമ്പാക്ട് ഉള്ളതുകൊണ്ടിരിക്കും. ഒരു ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു കാര്യം പറയുമ്പം അത് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് പെട്ടെന്നുണ്ട്. പക്ഷെ അതേ രീതിയിലുള്ള വേറൊരു കാര്യം സ്ത്രീ ഒരു പെൺകുട്ടി പറയുമ്പം
പെട്ടെന്ന് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഉണ്ണി പറയുന്നതിനേക്കാളും ഇമ്പാക്ട് കുറവാണ്. നമ്മൾ ഒരുമിച്ചിരുന്ന് പറയുമ്പോൾ, ഒരുമിച്ച് കാണുന്ന വീഡിയോ ആണെങ്കിലും ഉണ്ണി പറയുന്നതിനാണ് ഇമ്പാക്ട് കൂടുതൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ കമന്റ്സില്. ഈ പറയുന്നതിൽ ഒരു പോയിന്റ് ഉള്ളത് എന്താ വെച്ചാൽ, ഒരേ കാര്യം ഒരു ആണ് പറയുന്നതും പെണ്ണ് പറയുന്നതും വരുമ്പോ പെണ്ണ് പറയുന്നത് നമ്മള് ഇച്ചിരി ഒരു ബുദ്ധിക്കുറവുള്ള പരിപാടിയാണ് അതൊരു പെൺകൊച്ചല്ലേ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, മാറി വരേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്. അതിന് ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ എനിക്ക് കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണോ ആണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിന് വിലയിരുത്തുമ്പോൾ പല കാര്യങ്ങളും ഈ പറഞ്ഞത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട, കുറച്ചുകൂടി എംഫസൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഒരു പെൺകുട്ടി പറയുമ്പോൾ അവൾ ഏത് വസ്ത്രം ധരിക്കുന്നു, എങ്ങനെ പറയുന്നു, ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ, ഇതൊക്കെ സ്ക്രൂട്ടനൈസ്ഡ് ആണ്. പക്ഷെ ആൺകുട്ടി പറയുമ്പോ പറഞ്ഞ നമ്മൾ പെട്ടെന്ന് അവൻ ഷർട്ട് ഇട്ടുണ്ടോ ഷർട്ട് ഇട്ടില്ലേ നമ്മൾ കാര്യമാക്കില്ല, അതിന്റെ ഒരു ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ഈ കാര്യങ്ങൾ സൈക്കോളജിക്കലി നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ? കാരണം എന്ന് വെച്ചാൽ നല്ല കമന്റ്സ് കാണുമ്പോൾ എന്തായാലും നമുക്ക് സന്തോഷം തോന്നും, അപ്പൊ മോശം കമന്റ്സ് എന്തായാലും നമ്മൾ ബാധിക്കുന്നുണ്ടാവില്ലേ? അത് നമ്മളെ ഏതെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ, നമ്മളെ എങ്ങനെ ഓഡിറ്റ് ചെയ്യും എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്നെ അങ്ങനെ ബാധിക്കാറില്ല. ഞാൻ ഉണ്ണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആസ് എ പെൺകുട്ടി നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നമ്മൾ പണ്ട് മുതലേ കളയാൻ ട്രെയിൻഡ് ആണ്. അങ്ങനെ കേട്ട് കേട്ട് ജഡ്ജ്മെന്റിൽ കേട്ട് വളർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഈ ക്വസ്റ്റിന് എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞൊരു കാര്യം വേറെ രീതിയിൽ വായിച്ചെടുത്തൊരു കമന്റ് ഇടുമ്പോൾ ഐ ഫീൽ ഡിസപ്പോയിന്റഡ്. അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞത്. കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താൻ കമന്റ്സ് നമ്മളെ സ്വാധീനിക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും. പക്ഷെ അതൊരു കമന്റ് മാത്രമാണെന്നും അത് ഒരാളുടെ അഭിപ്രായമാണെന്നും, ഇപ്പം സംഘടിതമായ കമന്റ് അറ്റാക്കുകൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. കാര്യം ഞാൻ ഇന്ന ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചത് പൊളിറ്റിക്കലി ഇവരെ വേദനിപ്പിച്ചു, അല്ലെങ്കിൽ റിലീജിയൻ വൈസ് ഇവരെ വേദനിപ്പിച്ചു എന്നതുകൊണ്ടാണ് ഇവർ കമന്റ് ഇടുന്നത്. അതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ അതിന് അർഹിക്കുന്ന വില കൊടുത്ത് അതിനെ തള്ളിക്കളയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് ഞാൻ എത്തി. മുമ്പ് നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ഹേർട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ ചില സിനിമകളുടെ റിവ്യൂ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ആദ്യം വരുന്ന കമന്റുകൾ ഇതൊക്കെയായിരിക്കും, ഞാൻ നിങ്ങളെ പണ്ട് ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു, ഇപ്പൊ നിങ്ങൾ തെറ്റിച്ചു, മറ്റേതാണ് മറിച്ചാണ്. ഇതൊരു അടുപ്പിച്ചൊരു 5 കമന്റ് വരും. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സിമിലർ കമന്റുകൾ ഇട്ട് അതേ പ്രൊഫൈലുകൾ തന്നെ വീണ്ടും വീണ്ടും വരും. ഇങ്ങനെ കുറെ കമന്റ്സ് ഇട്ടിട്ട് ആര് നമ്മുടെ റിവ്യൂ വന്ന് നോക്കിയാലും ഈ കമന്റ്സ് നെഗറ്റീവായിട്ട് നിലനിർത്തുക, അങ്ങനെ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ഒരു ആക്ട് അവിടെ നടക്കുന്നുണ്ട്. പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്നവരുണ്ട്. അതിനെയും അങ്ങനെ കാണാൻ, അത് അവരുടെ ജോലി. അവർ ചിലപ്പോൾ പണം വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പം അവർക്ക് സങ്കടം കൂടിയിട്ടായിരിക്കും. നമുക്ക് ആ സങ്കടമൊക്കെ നമുക്ക് മനസ്സിലാക്കണമല്ലോ. കമന്റ് ഇട്ട ആള് അവൻ എന്തുദ്ദേശത്തിലാണ് ഇട്ടാൽ നമുക്ക് മനസ്സിലാവും. ചുമ്മാ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഇടുന്ന കമന്റ്, ആ കമന്റിനെ നമ്മൾ തള്ളിക്കളയും. എന്നാൽ അതേസമയം നമ്മളിത് ഞാനിത് റീവാച്ച് ചെയ്യണം എന്ന് എന്നെ തോന്നിപ്പിക്കുന്ന തരത്തിൽ വളരെ ന്യായമായി മാന്യമായി കമന്റ് ഇടുന്ന ആളുകളുണ്ട്. അപ്പൊ ഉറപ്പായി ഞാനത് പോയി കാണും. നമ്മളെപ്പോഴും എന്താണ് കമന്റ്സിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഈ ജാതിയും മതവും ഒക്കെ ഭയങ്കരമായിട്ട് ഈ കലകളെ ഇങ്ങനെ സ്വാധീനിക്കുകയും തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോകുന്നത്. ഉണ്ണി പലപ്പോഴും അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധവും കൂടിയാണ് ഒരു പക്ഷെ ചില സിനിമകളുടെ റിവ്യൂവിൽ കൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ജാതി അഡ്രസ് ചെയ്യുന്ന കാര്യത്തില് നമ്മളിപ്പോഴും പരാജയമാണ്, മലയാളി വൻ പരാജയമാണ്, ലോക പരാജയമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് അല്ല തിയേറ്റർ ആഫ്റ്റർ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഒരു ലേഡി പറഞ്ഞോണ്ടിരിക്കുക, ഈ സിനിമയിൽ എന്താണ് ഈ പറയുന്നത്, കേരളത്തിൽ ജാതി ഇല്ലല്ലോ, ഇങ്ങനെ എവിടെയാണ് ജാതി ഉള്ളത്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആലോചിക്കുന്നത് ഇവർ കേരളത്തിലല്ലേ ജീവിക്കുന്നത്. നമുക്കൊരു ഒരു മലയാളം പത്രത്തിന്റെ ബുധനാഴ്ചത്തെ നടുപേജ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ വിവാഹ പരസ്യത്തിൽ നിനക്ക് ജാതി കാണാൻ പറ്റുന്നില്ലാത്തൊരു കാലം വരുമ്പോ എന്നോട് പറയൂ കേരളത്തിൽ ജാതിയില്ല. ഞാൻ ഇത്തരം വിഷയങ്ങളെ എന്താ പറയാ, നമ്മളിത് പഠിച്ചിട്ടല്ല, പക്ഷെ ഇതിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ ഭാഗമായിട്ടുള്ള കുറെ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്കിത് ഭയങ്കര പെയിൻഫുൾ ആണ്. ഒരു ഒരു ദളിതായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സിനിമയിൽ അവഹേളിക്കുന്നത് പോലെ ഒരു ഡയലോഗ് വരികയും അത് കോമൺ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഫീൽ ചെയ്യില്ലായിരിക്കും, എനിക്ക് കേട്ടോ. അതുപോലെ മതത്തിനെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഈ ഒരു മെഷീനാക്കി മാറ്റുന്ന ആളുകളുണ്ട്. ദൈവത്തിനെ കുറിച്ച് നമുക്ക് സിനിമ ചെയ്യാം. ഇപ്പം മെഡിക്കൽ കോളേജിൽ ഞാൻ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഏതോ ഒരു ദേവദൂതനെ പോലെ ഒരാൾ വന്ന് എനിക്ക് സൗഖ്യം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സിനിമ ചെയ്യുന്നു, കുഴപ്പമില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നം വരുന്നു, അപ്പൊ എനിക്ക് വേണ്ടി അമ്പും വില്ലും വാളും ഒക്കെ എടുത്തു വരുന്ന ഒരാളാണ് ദൈവം, മറ്റേ വില്ലന്മാരെ കൊന്നൊടുക്കുക, എനിക്ക് ശത്രുതയുള്ള എല്ലാവരെയും കൊന്നൊടുക്കുന്നതാണ് ദൈവം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന സിനിമകളെ അങ്ങനെ ഒരു ഒരു വാർമിഷനാക്കി മാറ്റാൻ, മനുഷ്യനെ വാർമിഷനാക്കി മാറ്റത്തക്ക രീതിയിൽ വ്യാഖ്യാനിക്കുന്ന, മതത്തിനെ അങ്ങനെ ഉപയോഗിക്കുന്ന അത്തരം സിനിമകളും ഉണ്ടായാലും എനിക്ക് എന്താണ് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അത്
നാളെയോ മറ്റന്നാളോ എന്റെ കൊച്ചുമക്കൾ എന്റെ വീഡിയോ കാണുന്ന സമയത്ത് അവര് ചോദിക്കില്ലേ നിങ്ങളൊക്കെ അക്കാലത്ത് ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം നിങ്ങൾ അതൊന്നും ചോദ്യം ചെയ്തില്ലല്ലോ. അങ്ങനെ ചോദ്യം വരാൻ പാടില്ല. വിയ ഈ ചില കാര്യങ്ങളിലൊക്കെ വിയ അങ്ങോട്ട് കൊടുക്കാറുണ്ട്, കമന്റ്സ് ഇല്ലെങ്കിൽ എന്താ പറയാ ഒരു അഡ്വൈസ് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. വിയ ഏതൊക്കെ രീതിയിലാണ് ഉണ്ണി ശരിക്കും ഈ ബൗദ്ധികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? അല്ല, ശരിക്കും ചില കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് വേറെ പെർസ്പെക്റ്റീവ് ഉണ്ണി തരാറുണ്ട്. പിന്നെ ഉണ്ണിയുടെ ടീമിൽ കാരണം വെച്ചാൽ പ്രസന്റേഷനിലുള്ള ഒരു ഭംഗി അത് ശരിക്കും ഞാൻ ആർജിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. സ്റ്റിൽ ട്രൈയിങ് അങ്ങനെ പറയാം. ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ഉണ്ണി നന്നായിട്ട് വർത്താനം പറയും, അത് ഓക്കെയാണ്. ബാക്കി ഒരു കാര്യത്തിലും ഇല്ല, കരുതുന്ന ആളാണ്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഇനോഗ്രേഷനോ അല്ലെങ്കിൽ ഒരു ഒരു സ്പീച്ചിനോ ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഞാൻ അവിടെ വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അതായത് ഏതൊരു സാധാരണ മനുഷ്യനും മിനിമം കോമൺ സെൻസിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ പറയാനും ചിന്തിക്കാനും പറ്റുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഭാഗ്യത്തിൽ സംഭവിച്ചു വന്ന അല്ലെങ്കിൽ റേഡിയോയിൽ ഒരു 10-12 വർഷം വർക്ക് ചെയ്തതിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ വിയ റെഫർ ചെയ്യുന്ന ഒരു ബുക്ക് പോലും ഞാൻ നേരെയവേ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വിയ സംസാരിക്കുന്ന ഭൗതികമായിട്ടുള്ള ലെവലിലേക്ക് നിൽക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ച് ഞാൻ റെഫർ ചെയ്തിട്ട് പോലുമില്ല. എനിക്ക് എന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് നേരെ നോക്കുമ്പോൾ ഇത് കൊള്ളില്ല എന്ന് പറയാനറിയാം. പക്ഷെ അത് എന്തുകൊണ്ട് മോശമാവുന്നു, അത് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെ വിയ കുറച്ചും കൂടി. അപ്പൊ വിയോട് അത്തരത്തിലുള്ള ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലേ, അങ്ങനെ ഒരു നമ്മളെ ആശ്രയിക്കാൻ പറ്റുന്ന, അതെ അതെ, നമുക്ക് ചെന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവളോട് ചോദിച്ചാൽ നടക്കും എന്ന് പറയുന്ന ഫീൽ ഉണ്ടോ? അത് എന്താ പറയാ, നടക്കും നല്ലതല്ല, ക്ലിയർ ആവും കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സംശയം വരുമ്പോ അത് ഇങ്ങനെ ഒരു കാരണം കൂടി കൊണ്ടാണ്. ഞാൻ നടന്നു പോകുമ്പോ ഒരു പോയിന്റിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഗ്ലാസ് ആണോ കല്ലാണോ ഉള്ളത് പറഞ്ഞു തരാൻ അറിയാവുന്ന ഒരാളാവുമ്പോ അത് നല്ലതാണ്. അപ്പൊ അങ്ങനെ ഒരു ആശ്രയത്വം ഉണ്ട് ഇല്ലേ? ആ ആശ്രയത്വം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വിയ എന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിലും ഞാൻ ജീവിക്കും, ഞാനില്ലായിരുന്നെങ്കിലും വിയ ജീവിക്കും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കണ്ടെത്തിയത് വീട്ടിൽ പോയിട്ട് അടി ഉണ്ടാക്കി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി എടുത്ത് അങ്ങനെയല്ലേ പറഞ്ഞു ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് അടുത്ത ഇന്റർവ്യൂ നമുക്ക് പിടിക്കാം, അത് മാറ്റി പിടിക്കാം. അല്ലെ, ഈ ഇന്റർവ്യൂ വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആ സമയത്ത് ഇന്ന രീതിയിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ടൂൾ ഉണ്ടല്ലോ, ഒരുപാട് ആരാധകരും ഉണ്ടല്ലോ, പിന്നെ കുഴപ്പമില്ല. ഞങ്ങളുടെ തന്നെ ഇന്റർവ്യൂ റിയാക്ട്. അതെ അതെ അതെ. ഈ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നാണോ, അടുത്ത എന്തെങ്കിലുമൊക്കെ മോഹങ്ങളുണ്ടോ, പടം വരുന്നുണ്ടോ, എന്തൊക്കെയാണ്? സിനിമ എന്ന് പറയുന്നത് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അന്ന് കുറെ പുറകെ നടന്നിട്ടുണ്ട്. അന്ന് നമ്മളെ ആർക്കും അറിയില്ലായിരുന്നു, അവരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്ന് നമ്മളെ അന്വേഷിക്കുന്നുണ്ട് കുറച്ചാളുകൾ, ഞാൻ എന്ത് പറയുന്നു ശ്രദ്ധിക്കുന്നുണ്ട് സിനിമയിൽ. അതെനിക്കൊരു സന്തോഷമാണ്. അപ്പം ഈ സന്തോഷത്തിൽ ഒരു 2-3 വർഷം കൂടി മുന്നോട്ട് പോവാം. അതിനുശേഷം എഴുത്ത് പരിപാടികളൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് വളർന്നു എന്ന് എനിക്ക് തോന്നണ്ടേ. അപ്പം എപ്പോഴെങ്കിലും ഒത്തു വന്നാൽ നോക്കും. അങ്ങനെ എഴുതാറുണ്ടോ? എന്തായാലും നന്നായിട്ട് പോട്ടെ. നിങ്ങളുടെ ഒരു സാമൂഹ്യ വിമർശനം ഏത് തരത്തിലും ഫലവത്താവുന്നുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഒരുപാട് പേര് ഒരുമിച്ച് പിടിച്ചാലേ കുറച്ചെങ്കിലും നന്നാവുള്ളൂ. അങ്ങനെ നന്നാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു സ്പേസ് ഉണ്ടാവും. ഒരുപാട് എന്റെ സംസാരിക്കാം, പക്ഷെ കുറച്ച് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെ നിർത്താം. നന്ദി എന്ന് സംസാരിച്ചു. താങ്ക് യു. വിദേശ പഠനം ഇനി വിദൂരമല്ല. ഫുൾഫിൽ യുവർ സ്റ്റഡി അബ്രോഡ് ഡ്രീംസ് ത്രൂ ഡ്രീം അബ്രോഡ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്.